അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു ഇവിടെ? ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? കുമ്പക്കുടി സുധാകരൻ എന്ന ഞാൻ പ്രസംഗിക്കുമ്പോഴേക്ക് നീറ്റു പോവാൻ എഴുന്നേറ്റ് പോവാൻ ആർക്കാണ് ഇവിടെ ധൈര്യം? എങ്ങനെ നിങ്ങളെ സെമി കേഡറാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിലേ കെ സുധാകരനെ ഇവിടെ വാതുറന്നാലും അബദ്ധമാണ്. ഇനിയിപ്പോ സംഘാടകരെ സുധാകരന് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. നമസ്കാരം. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, കുമ്പക്കുടി സുധാകരനും വി ഡി സതീശനും കൂടി നയിച്ച സമര യാത്ര, ജനകീയ സമര യാത്രയായ സമരാഗ്നി ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ വലിയ നേതാക്കളടക്കം, വലിയ നേതാക്കളെന്ന് പറയാൻ കാരണം തെലുങ്കാന മുഖ്യമന്ത്രി ആയിട്ടുള്ള രേവന്ത് റെഡ്ഡി വരെ ഉള്ളവർ, സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവർ, അത്തരത്തിൽ നേതാക്കളെ കൊണ്ട് സജീവമായിരുന്നു ഇന്നത്തെ സമരാഗ്നിയുടെ സമാപന സമ്മേളനം. വേദിയിൽ ആള്, അല്ലെങ്കിൽ സദസ്സിൽ ആള് ഇല്ലെങ്കിലും വേദി നിറച്ച് ആളുകളായിരുന്നു. എന്നാ പിന്നെ ഈ സ്റ്റേജ് എന്തിനാ വേറെ ഉണ്ടാക്കിയത് എന്ന് ചിലർ അവിടെ ചോദിക്കുന്നത് കേട്ടു. സ്റ്റേജും ആളുകളും ഒക്കെ ഒരേ രീതിയിൽ ചെയ്താൽ പോരെ? കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റേജിലാണല്ലോ. ഇതൊക്കെ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ സംബന്ധിച്ചോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കാറുള്ള പതിവ് കലാപരിപാടികളാണ്. അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാഹനം കണ്ടാൽ മനസ്സിലാകും. ആ കാറിനകത്ത്, ഒരു ഇന്നോവ കാറിനകത്ത് ഉമ്മൻചാണ്ടിക്ക് മാത്രം ഇരിക്കാൻ സ്ഥലം ഉണ്ടാകാറില്ല, ബാക്കി എല്ലാവരും അതിനകത്ത് ഉണ്ടാകാറുണ്ട്. അതൊക്കെ കോൺഗ്രസിന്റെ വലിയൊരു മഹത്തായ പാരമ്പര്യമുള്ള ജനാധിപത്യ പാർട്ടിയുടെ കീഴ്വഴക്കങ്ങളാകാം. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. സമരാഗ്നി എന്ന പരിപാടി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ, വയനാട്ടിൽ മാത്രമാണ് ഹർത്താലിനെ തുടർന്ന് സമരാഗ്നി നടത്താതിരുന്നത്, നടത്തുമെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടെ അഭിമാന പദ്ധതി, അല്ലെങ്കിൽ അഭിമാന പരിപാടി എന്ന രീതിയിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു കോൺഗ്രസ്. നേരത്തെ ജനകീയ വിചാരണ നടത്തി പൊട്ടിപ്പോയെങ്കിലും ആ പരിപാടിക്ക് ഒരു ശമനമാകത്തെ, അല്ലെങ്കിൽ അന്ന് കളിയാക്കിയവർക്ക് മറുപടി നൽകാമെന്ന രീതിയിലായിരുന്നു ഇത്തവണ സമരാഗ്നി നടത്തിയത്. എന്നാൽ ഈ സമരാഗ്നി പോയ ജില്ലകളിലൊക്കെ കത്തിപ്പിടിക്കുക എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ വി ഡി സതീശനും കെ സുധാകരൻ തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുക, വി ഡി സതീശനെ പച്ചയ്ക്ക് തെറി വിളിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് നടന്നത്. എന്നാലും വിഷയത്തിലേക്ക് നേരെ പോവുകയാണ്. ഇന്ന് ഈ സമാപന സമ്മേളനത്തിൽ ആള് കുറഞ്ഞതിന്റെ പേരിൽ കലിപ്പായിരിക്കുകയാണ് കെ സുധാകരൻ. ആ വീഡിയോ കാണാം. ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം ഖാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടി ഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ രണ്ടാൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം ഖാലിയാ. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? ഇതൊരു പാർട്ടിയല്ലേ? ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഈ ഇതൊക്കെ നടത്തിയിരിക്കുന്നത്? സമരാഗ്നി എന്ന് പറയുന്ന ഈ ജാഥ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തേതാണെന്ന് ഓർമ്മ വേണം. അതിന് അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അതിനതിൻ്റെതായ രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ട്, അതിനതിൻ്റെതായ രാഷ്ട്രീയ ഗുണമുണ്ട്, അതിനതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലായിട്ടും ഇവിടെ ഇത്തിരി നേരം ഇരുന്ന് ഇതൊന്ന് കേട്ടാൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇറങ്ങി അങ്ങനെ അങ്ങ് പോയതാണ്. നിങ്ങളെങ്കിലും ഇതിന് മേലിൽ ഈ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ, ഇപ്പോൾ പോയാറു പോയി, അവർ കേൾക്കുന്നില്ലല്ലോ ഞാൻ പറയുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, അവരെ വെച്ച്, അവരെ കാട്ടി, നിങ്ങളെങ്കിലും മേലിൽ ഇനി ഇതുപോലെ സമ്മേളനത്തിന് പോയാൽ പ്രസംഗം അവസാനിക്കുന്നത് വരെ നിങ്ങൾ പോകരുത്, ഇവിടെ ഇരിക്കണം എന്ന് ഞാൻ സ്നേഹപുരസരം എൻ്റെ പ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം വ്യക്തമാക്കുന്ന ഇതാണ്, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ അങ്ങനെ വന്നത്? സമരം പരിപാടി അവസാനിക്കുന്നതിന് മുന്നേ അങ്ങനെ നീറ്റു പോവാണോ? ഞാനൊക്കെ പ്രസംഗിക്കാനില്ലേ? കുമ്പക്കുടി സുധാകരൻ എന്ന ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ നീറ്റു പോവാൻ, എഴുന്നേറ്റ് പോവാൻ ആർക്കാണ് ഇവിടെ ധൈര്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേക്കു. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? സുധാകരേട്ടാ, ഇതിപ്പോ പുതിയ പരിപാടിയൊന്നുമല്ലോ. നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള അവസ്ഥ ഉണ്ടാകാറുള്ളത്. ഇതൊരു പുതുമയല്ല. എത്ര തവണ ഇതുപോലെ ആളുകൾ എഴുന്നേറ്റ് പോകുന്നതിനെ കുറിച്ച് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഒരു പരിപാടിയിൽ വി ടി ബൽറാം സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്.
അദ്ദേഹം സംസാരിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. ഉടനെ തന്നെ കെ സുധാകരൻ ഇടപെട്ട് ആളുകൾ എന്ന് വഴക്ക് പറയുന്നുണ്ട്. എങ്ങനെ നിങ്ങളെ സെമി കേഡറാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യം പാർട്ടിക്ക് അത്ര അച്ചടക്കം ഉണ്ടാക്കണം, അച്ചടക്കം വേണം. എങ്കിൽ മാത്രമല്ലേ പാർട്ടി അതിന്റെ ആ പൂർണ്ണമായ വീര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. ഇതിപ്പോ ഒരു പരിപാടി നടത്തിയാൽ അവിടെ ആളില്ല, സ്റ്റേജിലാണെങ്കിലോ നിറച്ച ആളുകളുണ്ട്, ഫ്ലക്സ് വെച്ചാൽ അതിലൊക്കെ ചിത്രങ്ങൾ ഉണ്ടാകും. പക്ഷേ നേതാക്കന്മാർ മാത്രമായി മാറുന്ന കോൺഗ്രസ് പാർട്ടിയെ അത് അവസാനിപ്പിക്കാൻ, ആ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച കെ സുധാകരൻ നയിച്ചിട്ടും കെ സുധാകരനെ പോലെയുള്ള ഒരാൾ കെ പി സി സി പ്രസിഡന്റായിട്ട് പോലും ഈ പരിപാടിക്ക് ഒരു മാറ്റവുമില്ല എന്ന് തന്നെ പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. പക്ഷേ വി ഡി സതീശൻ ഇതിന് മറുപടി നൽകി എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ആളുകൾ കുറഞ്ഞതിനെ കുറിച്ച്, ആളില്ല, ഇത്രയും വലിയൊരു സംസ്ഥാന തലത്തിൽ നടന്ന ഒരു പരിപാടി, ഒരു മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു പരിപാടി, അത്തരത്തിൽ വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടി, അതിൽ പോലും ആളുകളെ ഒപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടതുണ്ട്. നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് വിവിധ പാർട്ടികളുടെ മത സാമുദായിക സംഘടനകളുടെ പരിപാടികൾ കണ്ടിട്ടുണ്ട്. കടലിനെ പോലെ തന്നെ ജനനിബിഡമായിട്ടുള്ള പരിപാടികൾ, അത് സി പി എമ്മിന്റെ കണ്ടിട്ടുണ്ട്, ലീഗിന്റെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഇവരുടെ മാധ്യമങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഇവർ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നടത്തിയിരുന്നു, എം ഫൈ ന്യൂസും ലൈവ് സ്ട്രീമിംഗ് നടത്തിയിരുന്നു. പക്ഷെ അതിലൊക്കെ നമുക്ക് കാണാം വേദിയിൽ മാത്രമാണ് ആളുകളുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം എന്നോണമാണ് കെ സുധാകരനും വി ഡി സതീശനും സംസാരിക്കുന്നത്. കെ സുധാകരൻ സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ വി ഡി സതീശനാണ് സംസാരിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് അത് വിഷമിക്കണ്ട, രാവിലെ വന്നവരല്ലേ, അല്ലെങ്കിൽ വൈകുന്നേരം 3 മണി മുതൽ കഷ്ടപ്പെട്ട് വന്നവരാണ്, അപ്പോ അമ്മാതിരി വരട്ടലൊന്നും പ്രവർത്തകരോട് വേണ്ട എന്ന് വി ഡി സതീശൻ അവിടെ പറയുന്നു. നമ്മുടെ വളരെ വൈകി പ്രസിഡന്റിന് ഒരു വിഷമം വന്നു പെട്ടെന്ന് പോയപ്പോൾ. പക്ഷേ പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു, 13-ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാട്, അതുകൊണ്ടാണ് അത് പ്രസിഡന്റിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്, അതിൻ്റെ അതൊരു വിഷമം വേണ്ട, നമ്മുടെ പ്രവർത്തകരല്ലേ. തത്വത്തിൽ സുധാകരൻ ഒരു കാര്യം പറഞ്ഞു, അങ്ങേര് കലിപ്പായി, എന്നാൽ അത് ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, പ്രവർത്തകർക്കിടയിൽ ഇനി ഒരു പ്രശ്നം, പുതിയ പ്രശ്നം, അല്ലെങ്കിലേ കെ സുധാകരൻ എവിടെ വാതിർന്നാലും അബദ്ധമാണ്. അവസാനം തെറീമ വരെത്തി, കോട്ടയത്ത് ഈ ഉമ്മൻ ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ആ തെരഞ്ഞെടുപ്പ് വിജയാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ കാണാനെത്തിയപ്പോൾ നടന്ന മൈക്കിന്റെ തല്ല് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും അബദ്ധമായി പോവുകയാണ് കെ സുധാകരൻ. ഈ സാഹചര്യത്തിലാണ് ഇനി ഒരു അബദ്ധം വേണ്ട എന്ന് കരുതി കഴിഞ്ഞ തവണ മാധ്യമങ്ങളുടെ മൈക്കൊന്നും വയ്ക്കാതെ അവരുടെ സ്വന്തം മൈക്ക്, ആ മൈക്കിലൂടെ കേൾക്കുന്ന വാർത്ത നിങ്ങൾ കൊടുത്താൽ മതി എന്ന രീതിയിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ എത്തിയപ്പോൾ ഉള്ളിലിരുന്ന ആ ദേഷ്യം, ആള് കുറഞ്ഞതിൻ്റെ ആ ദേഷ്യം, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പരിപാടി നടത്തിയിട്ട് ഒരു സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് ആളില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ദേഷ്യമുണ്ടാകും. ആ ദേഷ്യം അടക്കാൻ വി ഡി സതീശൻ മാത്രമാണ് ഉണ്ടായത്. വി ഡി സതീശൻ എന്ന് പറയുകയും ചെയ്തു. ഇനി അത് ഏത് തരത്തിലെടുക്കും, ഇനിയിപ്പോ സംഘാടകരെ സുധാകരനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല, അതൊക്കെ ഇനി വഴിയെ കാണാം. എന്തായാലും സമരാഗ്നി ഇതോടുകൂടി ഇവിടെ തിരുവനന്തപുരത്ത് അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഹർത്താൽ മൂലം വയനാട്ടിൽ ഈ പരിപാടി അന്ന് നടന്നിരുന്നില്ല, അവിടെ നടത്തും. അതോടൊപ്പം തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. സമരാഗ്നി എന്നത് ഒരിക്കലും അണയാത്ത തീയായി തന്നെ നിലനിൽക്കട്ടെ കോൺഗ്രസിനകത്ത് എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.